തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് C4 പോസ്റ്റ്പോൾ സർവേ ഫലപ്രവചനം. ആദ്യത്തെ മണ്ഡലമായി ഈ സർവേ ഫലപ്രവചനത്തിലെടുക്കുന്നത് നെയ്യാറ്റിൻകരയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9543 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി കെ ആൻസലൻ വിജയിച്ച മണ്ഡലമാണ്. മിനു, സത്യത്തിൽ ഇടയ്ക്ക് ഈ സെൽവരാജനെ കൊണ്ടൊരു മാസ്റ്റർ സ്ട്രോക്ക് കൊടുത്തതാണ് UDF, പക്ഷെ പിന്നീട് തറപറ്റി. അതെ അതെ, ഇത്തവണ സെൽവരാജ് തന്നെ വീണ്ടും UDF സ്ഥാനാർത്ഥിയാവുന്നു. ആൻസലൻ സിറ്റിംഗ് MLA വീണ്ടും LDFന് വേണ്ടി മത്സരിക്കുന്നു. ചെങ്കൽ എസ് രാജശേഖരൻ നായരാണ് ND സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്തെ ഒരു വ്യവസായിയാണ് അദ്ദേഹം. എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് C4 പോസ്റ്റ്പോൾ സർവേ ഫലം എന്ന് നോക്കാം. നെയ്യാറ്റിൻകരയിൽ LDF മുന്നിൽ. സെൽവരാജും ആൻസലിനും വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ ഇത്തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നെയ്യാറ്റിൻകര തുണയ്ക്കും എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് C4 സർവേ പ്രവചിക്കുന്നത്. പിന്നെ സഭയ്ക്ക് വേണ്ടി ഇത്തവണ സെൽവരാജ് തന്നെ ഇറങ്ങണം, മണ്ഡലം പിടിച്ചടക്കാനെന്നൊക്കെ UDF പ്രതീക്ഷിച്ചു, പക്ഷേ സർവേയിൽ അതിനനുകൂലമായിട്ടൊരു വികാരം കാണുന്നില്ല. എന്ന് മാത്രമല്ല, ആൻസലൻ അവിടെ ജനസമ്മതിയുള്ള ഒരു നേതാവായി ഉയർന്നു കഴിഞ്ഞു. UDFലേക്ക് വന്നപ്പോൾ ഉണ്ടായ തരത്തിലുള്ള ജനപ്രീതി പിന്നീട് നിലനിർത്താൻ ആയിട്ടുമില്ല സെൽവരാജ്.